Hi friends, welcome back to our channel, our choose, taste and passion. Appo nammala innathe video endanannu vechittengile oru saree designing inde video aanu to. Appo nammala already saree designing video ittittundalle, two piece saree designing video ittittundalle. Appo idum oru two piece saree designing ennaanu, pakshe nammala munne ittittulla video il ninnu different aayittulla oru video aanu to idunnathu. Appo idile njan eduthirikkunnathu oru net fabricum pinne oru silk fabricum aanu to. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി വെൽവെറ്റ് ആയിരുന്നെങ്കിൽ ഈ നെറ്റിനെ കുറച്ചുകൂടെ നല്ലതായിരിക്കും തോന്നുന്നു എന്നാലും കുഴപ്പമില്ല ഇത് നല്ലൊരു സിൽക്ക് ക്ലോത്ത് ആണ് വൈറ്റ് ആണ് ഇതിനെ ഞാൻ കോൺട്രാസ്റ്റ് ആയിട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് പീസ് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള പീസസ് എടുക്കുക നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഞാൻ താഴെ അതായത് നമ്മൾ ചുറ്റി വരുന്ന ഭാഗം നമ്മൾ 3.5 മീറ്ററും പല്ലു ഭാഗം 2.5 മീറ്ററും അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത് മൊത്തം 6 മീറ്ററാണ് വരുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് ഹൈറ്റൊക്കെ ഉള്ള ഒരു തടിയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒരു 6 മീറ്റർ വേണ്ടി വരും കുറച്ചധികം ഹൈറ്റ് ഉള്ളവർക്കാണെങ്കിൽ ഒരു 6.5 മീറ്ററെങ്കിലും എടുക്കേണ്ടി വരും അതുപോലെ തന്നെ കുറച്ച് വീതിയൊക്കെ ഉള്ള ക്ലോത്ത് ആയിരിക്കണം കേട്ടോ കുറവുള്ളവരാണെങ്കിൽ ഒരു 5.5 മീറ്റർ ടോട്ടൽ ലെങ്ത്ത് ആക്കാം ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ജോയിൻ ചെയ്യാൻ പോകുന്ന രണ്ട് ക്ലോത്തുകളും എടുത്തിട്ട് അതിൻ്റെ നല്ല ഭാഗം ഫേസ് ചെയ്ത് ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതിലേ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സ്ട്രെയിറ്റായിട്ട് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലേ ഞാൻ ഒന്നുകൂടെ കാണിക്കാം അതായത് നമ്മൾ എടുക്കുന്ന ക്ലോത്തിൻ്റെ നല്ല ഭാഗത്തോട്ട് മറ്റേ ക്ലോത്തിൻ്റെ നല്ല ഭാഗം കൂടെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ചീത്ത ഭാഗത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കൊണ്ടുവരാം അപ്പോൾ അതാ നമ്മൾ ഈ രണ്ട് പീസുകളും കൂടെ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടോ ജോയിൻ ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെയാണ് ഇരിക്കുക ഇപ്പോൾ ഇത് കണ്ടോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നെറ്റ് കണ്ടോ ഭയങ്കര വലിയ വലിയ ഹോൾസ് ഉള്ള നെറ്റാണല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതായത് താഴെ നമ്മൾ ഇത് രണ്ട് പീസും കൂടെ ഇതുപോലെ കൂട്ടി വെച്ച് അടിക്കുക എന്നിട്ട് ഈ നെറ്റിൻ്റെ പീസ് ഒന്ന് മുകളിലോട്ട് കയറ്റി വെച്ചിട്ട് ഒന്ന് തയ്ച്ചു കൊടുക്കണം കേട്ടോ എന്നാലാണ് നമ്മളത് നമ്മളുടെ ആ നെറ്റ് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇരിക്കുകയുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിന് ഡിസൈൻ ചെയ്യണം അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത് എന്ന് ഞാൻ പറയാം ഇതിന് രണ്ടിനും മാച്ച് ചെയ്യിക്കാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നോക്കൂ കണ്ടോ ഒന്നുകിൽ ഇങ്ങനത്തെ ഫ്ലവേഴ്സ് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ താഴെ നമുക്ക് വെച്ച് കൊടുക്കാം അതായത് നമ്മളുടെ നെറ്റ് പീസിനുള്ള ഏത് ഡിസൈൻ ആണെങ്കിൽ ആ ഡിസൈൻ താഴെ നമുക്ക് ബോർഡർ പോലെ കട്ട് ചെയ്ത് വെച്ചെടുക്കാം അതല്ലെങ്കിൽ അതിൽ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടും വെച്ച് കൊടുക്കുക കേട്ടോ ഓക്കെ അപ്പോൾ ഇതിലിപ്പോൾ ഫ്ലവേഴ്സ് ഉണ്ട് അപ്പോൾ അതങ്ങനെ വെച്ച് കൊടുക്കാം പക്ഷേ ഞാൻ ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് കേട്ടോ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ് ഇതുപോലെ വെച്ച് കൊടുക്കാമെന്ന് പിന്നെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതുപോലെ അതല്ലെങ്കിൽ നമ്മൾക്ക് ഇത് ഇതിൽ കണ്ടോ ഈ ബീഡ്സ് കണ്ടോ ഈ കളറിലുള്ള ബീഡ്സ് അതായത് നെറ്റിൻ്റെ കളറിലുള്ള ബീഡ്സ് ആ വൈറ്റ് ക്ലോത്തുമേ നമുക്ക് ഡിസൈനിങ് പോലെ അവിടെ ഇവിടെയും കൊടുത്തിട്ടും നമുക്ക് ചെയ്യാം കേട്ടോ പിന്നെ നമുക്ക് ഇനിയിപ്പോൾ ആ നെറ്റ് കളറുമേ ഒരു മാച്ചിങ് പോലെ നമുക്ക് വരണ്ടേ വൈറ്റിൻ്റെ ഒരു മാച്ചിങ് കൊടുക്കാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ആ നെറ്റ് ക്ലോത്തിൽ നമുക്ക് കുറച്ച് ബീഡ്സ് കൊടുക്കണം വൈറ്റ് ബീഡ്സ് നമുക്ക് കൊടുക്കാം അപ്പോൾ ഇത് വൈറ്റ് ബീഡ്സ് ഇത് ഭയങ്കര നെറ്റാണ് കേട്ടോ അതായത് ഒരു ക്രോഷിയൊക്കെ പോലത്തെ ഒരു നെറ്റാണ് അതുകൊണ്ട് കണ്ടോ താഴേന്ന് കുത്തിയെടുത്താലൊക്കെ പോവും അപ്പോൾ ഇതിൽ ഒന്നുകിൽ നമുക്ക് റിവേർട്ട് ഇട്ടിട്ട് ബീഡ്സ് വെക്കണം അതല്ലെങ്കിൽ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് നെറ്റിൽ നമ്മളെങ്ങനെ ബീഡ്സ് വെക്കണം എന്നും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം അതായത് താഴെ നിന്ന് നമ്മൾ നീഡിലെടുക്കുക അധികം വലിക്കരുത് ചെറുതായിട്ട് താഴെ നീഡിൽ വേണം എന്നിട്ട് നമ്മൾ ബീഡ്സ് അതിലോട്ട് കോർത്ത് കൊടുത്തിട്ട് താഴേക്ക് വീണ്ടും നീഡിൽ കുത്തുക എന്നിട്ട് ഇവിടെ ഇങ്ങനെ കെട്ടിക്കൊടുക്കണം ബീഡ്സുകൾ തമ്മിൽ സോറി നൂല് തമ്മിൽ കെട്ടിക്കൊടുക്കുക എന്നാലാണ് നമുക്ക് ആ ബീഡ്സ് അവിടെ ഉറച്ച് ഇരിക്കുകയുള്ളൂ അല്ലെങ്കിൽ നമ്മളുടെ ആ നൂല് അപ്പുറത്തോടെ പോരും നമ്മൾ സാധാരണ ബീഡ്സ് കോർക്കുന്ന പോലെ ഇങ്ങനത്തെ ടൈപ്പിൽ നമുക്ക് കോർക്കാൻ പറ്റില്ല കേട്ടോ ഇത് വളരെ അധികം ഇതായിട്ടുള്ള നെറ്റാണ് അതുകൊണ്ടാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് കണ്ടോ ഈ ബീഡ്സ് ഉള്ളിടത്തൊക്കെ ഞാനിതുപോലെ വൈറ്റ് ബീഡ്സ് വെച്ചിട്ട് ഒന്ന് മാച്ചിങ് ചെയ്തെടുക്കുകയാണ് വൈറ്റിനെ വൈറ്റ് കളർ ഇതുമ്മേലും വേണമല്ലോ അതുകൊണ്ട് ഞാൻ ഈ ബീഡ്സ് വെച്ച് ജോയിൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ആ ബീഡ്സൊക്കെ വെച്ച് ഒന്ന് ജോയിൻ ചെയ്യാം പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇനി നമുക്ക് ഈ വൈറ്റ് പീസുമ്മലും ആ ഒരു മാച്ചിങ് കളർ വരുത്തണ്ടേ അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതുപോലത്തെ നെറ്റാണ് മേടിച്ച് വെക്കുന്നത് അപ്പോൾ ഇതൊരു ചെറുതായിട്ട് കളർ ഒരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ എന്നാലും മാച്ച് ചെയ്ത് പോകുന്നുണ്ട് റിയലായിട്ട് കാണുമ്പോൾ കറക്റ്റ് ഒരു കളർ തന്നെയാണ് പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോയിൽ വരുമ്പോഴാണ് ആ ഒരു ഡിഫറൻസ് ഭയങ്കരമായിട്ട് എടുത്ത് കാണിക്കുന്നത് അത്രയൊന്നും എടുത്ത് കാണിക്കില്ല കേട്ടോ ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് സെയിം പീസ് തന്നെ വെക്കാം പക്ഷെ ഞാനത് സെയിം പീസ് വെക്കാത്തത് എന്താ വെച്ചാൽ ബാക്കിയുള്ളതുകൊണ്ട് എനിക്കൊരു സൽവാർ ഡിസൈൻ ചെയ്യണം അതുകൊണ്ടാണ് ബാക്കി പീസിൽ എടുത്ത് വെക്കുന്നത് കട്ട് ചെയ്ത് കളയാത്തത് സാരി ഡിസൈനിങ്ങിൽ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ തന്നെ പീസ് കട്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ
അതുപോലെ ഒന്നുകിൽ ഇതിലത്തെ ഫ്ലവേഴ്സ് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം, ഫ്ലവേഴ്സും ലീഫും അങ്ങനെയുള്ളത് വെച്ച് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഒരു ബോർഡർ പോലെ വെച്ച് കൊടുക്കാം, ഫുള്ളായിട്ട് താഴെ ബോർഡറായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ആ ബോർഡർ എങ്ങനെയാണെന്നൊന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ, എങ്ങനെയാണ് വെക്കേണ്ടതെന്ന്. ഏത് നമ്മളുടെ ഇഷ്ടത്തിനാണ് നമുക്ക് ഇതിൻ്റെ വീതിയൊക്കെ സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഈ ബോർഡർ നമ്മൾ വെച്ച് കൊടുക്കുന്നത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴെയുള്ള ഭാഗത്താണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അതായത് നമ്മൾ സാരി ഉടുക്കുമ്പോൾ താഴെ വരുന്ന ഭാഗത്താണ് വെച്ച് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ നെറ്റ് ഭാഗം താഴത്തോട്ടും വൈറ്റ് ഭാഗം നമ്മളുടെ പല്ലുവായിട്ടും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. അങ്ങനെയാണെങ്കിലും ബോർഡർ രണ്ട് സൈഡിലും വെച്ച് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതല്ല, ഒരു സൈഡിൽ മാത്രം നിങ്ങൾക്ക് ബോർഡർ മതി എന്നുണ്ടെങ്കിൽ ഇതാ ഇപ്പോൾ ബോർഡർ ഏകദേശം ഈ ഒരു സ്റ്റൈലിലാണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. ഏകദേശം ഇത്രയൊക്കെ വീതിയിലോ അല്ലെങ്കിൽ കുറച്ച് വീതി കുറച്ചിട്ടോ വെച്ച് കൊടുക്കാം. പക്ഷേ ഈ ഒരു ക്ലോത്ത് ആകുമ്പോൾ ഈ ഒരു വീതി വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമ്മൾ ഈ വൈറ്റ് പീസ് നമ്മൾ പല്ലുവായിട്ട് പ്ലെയിൻ ഭാഗം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം, അപ്പം നമ്മൾ മുകളിലോട്ട് വരുന്ന ഭാഗത്ത് ചെറുതായിട്ട് വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ അവിടെ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ താഴോട്ട് നമ്മുടെ ഷോൾഡറിൽ അടിഭാഗത്തോട്ട് വീഴുന്ന ലാസ്റ്റ് ഫ്ലീറ്റ് ഉണ്ടല്ലോ, ലാസ്റ്റ് ഫ്ലീറ്റായിട്ട് വരുന്ന ആ ഭാഗത്ത് നമ്മൾ കുറച്ച് വീതിയിൽ വെച്ച് കൊടുക്കണം കേട്ടോ ബോർഡർ. എന്നാലാണ് നമുക്ക് നല്ല ഭംഗിയായിട്ട് കിട്ടുകയുള്ളൂ. പക്ഷെ ഞാനിത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ വൈറ്റ് ഭാഗം എന്താണ് താഴെ ഉടുക്കുന്ന ഭാഗമായിട്ടാണ്, പല്ലുവായിട്ടല്ല ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാനപ്പോൾ ഇതൊന്ന് അറ്റാച്ച് ചെയ്യട്ടെ. ഞാൻ മറ്റേ നെറ്റ് പീസാണ് കേട്ടോ അറ്റാച്ച് ചെയ്യുന്നത്. അതാ ഈ ഒരു നെറ്റ് പീസ് ഉണ്ടല്ലോ, ഇതാണ് ഞാൻ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നമുക്കിത് അറ്റാച്ച് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഇതാ നമ്മളിത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ കറക്റ്റായിട്ട് ബോർഡർ പോലെയല്ല കൊടുത്തത്, കുറച്ചിങ്ങനെ മുകളിലോട്ട് കയറ്റി മറക്കിയൊക്കെയുള്ള പോലത്തെ ഒരു ഡിസൈനിങ് ആണ് ആ ഒരു ലെയർ കൊടുത്തത്. അതായത് നമ്മൾ ഈ സൈഡിൽ വരുന്ന ഭാഗത്തൊക്കെ ഇത്തിരി കയറി ഇറക്കി നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ, കറക്റ്റ് ഒരു വീതിയിലല്ല, ഒരു സിക്സാക് പോലെ അല്ലെങ്കിൽ നമ്മളുടെ ഒരു വേവ്സൊക്കെ വരുന്ന പോലെയാണ് വെച്ച് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഇത് കളറ് ഇതിൽ തീരെ കാണുന്നില്ല, അതിനോട് തന്നെ മാച്ചിങ് കുറച്ച് മാച്ചിങ് ആയിട്ടുള്ള കളർ തന്നെയാണ് കേട്ടോ. പക്ഷേ രണ്ടിലും ഫ്ലാഷ് അടിക്കുമ്പോൾ ഡിഫറെൻറ്റ് കളറായിട്ടാണ് വരുന്നത്. അപ്പോൾ അതാണ്. പിന്നെ ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇനി ഇതിലോട്ട് കുറച്ചും കൂടെ ഒന്ന് മാച്ചാക്കി കൊടുക്കാം. അതായത് ആ ഒരു ബോർഡറിൻ്റെ കളറിന് ചെറിയൊരു ഡിഫറൻസ് ഉണ്ടല്ലോ, അതായത് നമ്മളെ നെറ്റിൻ്റെ കളറും നമ്മളിപ്പുറത്ത് വെച്ച് നെറ്റിൻ്റെ കളറും തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അത് മാച്ചിങ് ആക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ആ നമ്മളുടെ പല്ലു വയ്ക്കുന്ന ആ കളറിൽ ഉള്ള ബീഡ്സ് നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്യാണ്. അപ്പോൾ ഇതിൽ അവിടെ എവിടെയായിട്ട് നമ്മൾ കുറച്ച് ബീഡ്സും കൂടെ അറ്റാച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഒരു ചെറിയൊരു ഡിഫറൻസ് നമുക്ക് എടുത്തറിയില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ മറ്റേ ഭാഗത്ത് വൈറ്റ് ബീഡ്സ് അറ്റാച്ച് ചെയ്തു, ഈ ഭാഗത്ത് നമ്മൾ നെറ്റ് വെച്ച് കൊടുത്തതിന് ശേഷം ഈ ബീഡ്സും കൂടെ അറ്റാച്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ അവിടെ അവിടെയായിട്ട് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഉണ്ട്, അപ്പോൾ അതിൻ്റെ ആ സൈഡുകൾ അങ്ങനെയൊക്കെയാണ് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ചെയ്തതിന് ശേഷം ഞാനതൊന്ന് ഉടുത്ത് കാണിച്ചുതരാം നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കൂ കേട്ടോ. അപ്പോൾ അതാ ഇതാണ് നമ്മുടെ സാരി ഡിസൈൻ ചെയ്ത് കഴിയുമ്പോഴുള്ള നമ്മളുടെ ഫൈനൽ ലുക്ക് കേട്ടോ. ഇതിൽ കുറച്ച് ലൈറ്റ് അടിക്കുമ്പോൾ ആ രണ്ട് കളേഴ്സും തമ്മിലുള്ള നമ്മളുടെ നെറ്റ് പീസസ് ഡിഫറെൻ്റ് ആയിട്ട് തോന്നുന്നുണ്ട് അല്ലേ. കറക്റ്റായിട്ട് കാണുമ്പോൾ ശരി, റിയലി കാണുമ്പോൾ അത്രയും ഡിഫറൻസ് അറിയില്ല കേട്ടോ, ചെറിയൊരു ഡിഫറൻസ് ഉള്ളു. പക്ഷേ റിയലിൽ അത് കാണില്ല, ലൈറ്റ് അടിക്കുമ്പോൾ വരുന്നതാണ് കുറച്ചുകൂടെ രണ്ടിനും രണ്ട് കളറായിട്ടാണ് എടുത്ത് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ജസ്റ്റ് ബ്ലൗസ് ബ്ലാക്ക് ഇട്ടിട്ടാണ് കേട്ടോ പെയർ ചെയ്തത്. എന്താ വെച്ചാൽ ഞാൻ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നല്ലത് നെറ്റിൻ്റെ ഫാബ്രിക് ആയതുകൊണ്ട് മുകളിൽ നമ്മൾ പല്ലു, അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ആ ഒരു കളറിൽ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ അങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ആ ഒരു കളറിൽ ബോഡി പീസ് വെച്ചിട്ടുള്ള ബ്ലൗസും അതുപോലെ തന്നെ കൈ വൈറ്റ് നെറ്റും കൂടെ കൊടുത്തിട്ടാണ് ഞാൻ ബ്ലൗസ് ഞാൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അത് ഞാൻ ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് ഇങ്ങനെ നെറ്റ് കാണുന്നത് ഇതുപോലെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ആ നെറ്റിൻ്റെ ഫാബ്രിക് താഴെ നമ്മൾ ഉടുക്കുന്ന ഭാഗമാക്കുക, വൈറ്റ് പീസ് നമ്മൾ മുകളിലോട്ട് പല്ലുവിൻ്റെ ഭാഗമാക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ മെഷർമെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്താൽ മതി. ഞാൻ പറഞ്ഞല്ലോ പല്ലു ഭാഗത്തിന് 2.5 മീറ്ററും അതുപോലെ തന്നെ ഉടുക്കുന്ന ഭാഗത്തിന് 3.5 മീറ്ററുമാണ് എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരിക്കും നമ്മളിതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ, വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും, ഒട്ടും ബുദ്ധിമുട്ടൊന്നുമില്ല. ബിഗിനേഴ്സിന് പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ ഈസി മെത്തേഡാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ചെയ്യാനായിട്ടൊരു പേടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡോൾ സാരി പോലെ ചെയ്ത് നോക്കൂ, ചെറിയൊരു കട്ടിങ് പീസസൊക്കെ വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല രസം ഉണ്ടാവും. നമുക്കിത് ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോഴൊക്കെ ആയാലും ഇതുപോലെ നമ്മൾ സ്വന്തമായിട്ട് ഡ്രസ്സ് ചെയ്ത് സാരി ഉടുക്കുമ്പോൾ നല്ല രസം ഉണ്ടായിരിക്കും കേട്ടോ.
അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഓൾ.